ഹായ് ഓൾ ഹായഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ പെൻസിൽ മെത്തേഡ് എന്താണെന്നുള്ളതും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ആണ് കേട്ടോ അപ്പോൾ ഈ ഡബിൾ പെൻസിൽ മെത്തേഡ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം അവർക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ കുറച്ചും കൂടെ ചെറിയ പിള്ളേർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് രണ്ട് പെൻസിലും പെൻസിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ടുള്ള രണ്ട് പെൻസിൽ രണ്ട് റബ്ബർ ബാൻഡോ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ സെല്ലോ ടൈപ്പോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല ഇതിന്റെ യൂസേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ കെട്ടി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കെട്ടിടാൻ പറ്റുന്ന എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക പെൻസിൽ ഒന്ന് മേലായിട്ടും ഒന്ന് താഴെയായിട്ടും വീഡിയോയില് കാണുന്നത് പോലെ എന്തിയാ വെച്ചിട്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് ഇതാണ് നമ്മുടെ ഡബിൾ പെൻസിൽ അറബി കാലിഗ്രാഫി ചെയ്യാനുള്ള ടൂൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഒന്ന് എഴുതി നോക്കുക കാരണം ഈ രണ്ട് ലൈൻസ് നമ്മൾ എഴുതുമ്പോൾ രണ്ട് ലൈൻസും വരണം അപ്പം ഇൻ കേസ് വന്നിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ ലൈൻസ് ഒക്കെ വരച്ച് നോക്കുക അപ്പോൾ കുറച്ച് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പെൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് കെട്ടുകൊടുക്ക കേട്ടോ അപ്പൊ ഇനി ഇതിൻ്റെ ഒരു എങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കലം യൂസ് ചെയ്തിട്ടുള്ള ഒരു അറബി ക്യാരഗ്രാഫിയാണിത് അപ്പോൾ ഒരു ലെറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പോർഷൻസ് കണ്ടില്ലേ രണ്ട് വരകളായിട്ട് വരുന്നത് അതാണ് നമ്മൾ ഡബിൾ പെൻസിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഫാന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആ ഒരു സംഭവം കാണുന്നത് ലെറ്ററിന്റെ ഫോം എങ്ങനെയാണോ അല്ലെങ്കിൽ വേർഡ് എങ്ങനെയാണോ എന്നുള്ളത് അത് ജസ്റ്റ് നോക്കിയിട്ട് ഈ ഡബിൾ പെൻസിൽ വെച്ചിട്ട് എഴുതുക അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് ഗ്യാപ്പ് വരും അതൊക്കെ നമ്മൾ ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളു വേറെ ഒന്നും എന്താ കോംപ്ലിക്കേഷൻസ് കാ കോംപ്ലിക്കേഷൻസായിട്ടൊന്നുമില്ല ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പേപ്പറിൽ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് കലമൊക്കെ ആകുമ്പോൾ ഗ്ലോസി പേപ്പർ അല്ലെങ്കിൽ അഹർ പേപ്പർ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്ന സംഭവം യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എന്തു ചെയ്യാൻ പറ്റും ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ വേർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമാതിരി വരുന്നത് വരെ അസ്ലാം വലൈക്കും ബൈ ബൈ ടേക്ക് കെയർ